해결하는데. 아. ഓക്കെ ഗൈസ്, നമ്മൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പോവുകയാണ്. ഒരു ദിവസമാണ് ഊട്ടിയിലുണ്ടാവുക. അപ്പോൾ ഇവിടുന്ന് ഓരോ സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എടുക്ക്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് യാത്ര ചെയ്യാമെന്ന് കരുതി ഒരു ഹോട്ടലിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് സൂയിസൈഡ് പോയിന്റിലേക്കാണ്. സൂയിസൈഡ് പോയിന്റിലേക്ക് പോകുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വൈകൾ തന്നെയാണ്. കാരണം നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും എന്താ ഭംഗിയെന്ന് അറിയാം. വൈകളൊക്കെ ഇതാണ് സൂയിസൈഡ് പോയിന്റിന്റെ എൻട്രി വരുന്നത്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് തന്നെയാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ മുകളിൽ ഏറ്റവും ടോപ്പിക് കയറിയ കാണുന്ന കാഴ്ചയാണിത്. അങ്ങനെ സൂയിസൈഡ് പോയിന്റ് ഒക്കെ കണ്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ചോക്ലേറ്റിന്റെയും അതേപോലെ ചായപ്പൊടിയുടെ ഒക്കെ ഫാക്ടറിയിലാണ്. അതുണ്ടാക്കുന്ന രീതിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എൻട്രി ഫീ 30 രൂപയാണ് ഇതിൽ ചാർജ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ചായപ്പൊടിയുടെ ഫാക്ടറിയിലാണ്. ഈ ഫാക്ടറിക്ക് അകത്ത് തന്നെ ചായപ്പൊടിയുടെയും ചോക്ലേറ്റിൻ്റെ ഒക്കെ സെയിൽസ് ഉണ്ട്. അതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് കൗണ്ടേഴ്സും ഉണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഒരു ഗാർഡനിലേക്കാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ്. നമ്മൾ അവിടത്തേക്ക് കയറാൻ പോവുകയാണ്. അതിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓക്കെ, ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു ബോട്ടിങ്ങിലേക്ക് പോവുകയാണ് എല്ലാവരും. ഓക്കെ, ഹലോ.
അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒടുവിൽ എത്തിയിരിക്കുന്നത് പെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അടിപൊളി ഫോട്ടോസൊക്കെ ഹൈ ലെവലിൽ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു പ്ലേസ്. രക്ഷയില്ല, കണ്ടോ കുരങ്ങന്മാരൊക്കെ കളിക്കുന്നുണ്ട്. അത് ഒരു നല്ല രസമുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതിൻ്റെ ഫുൾ വ്യൂ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതേ ഒരാളൊക്കെ ഉണ്ടോ ബാസ്ക്കറ്റൊക്കെ തുറന്ന് അതിനകത്ത് നിന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, കാര്യമായിട്ട് എന്തൊക്കെയോ പരുതുന്നുണ്ട്. ഇതാണ് ആ പെയിൻ ഫോറസ്റ്റിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്ന ഇതാണ്. നല്ലൊരു പ്ലേസ്, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പൈക്കര വാട്ടർഫോൾസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടുന്ന് ഏകദേശം 500 meters നടക്കാനുണ്ട് ഉള്ളോട്ടേക്ക്. നടന്നാലും കുഴപ്പമില്ല, നല്ല ഒരു വാട്ടർഫോൾസ് തന്നെയാണ്. ഒരു വാട്ടർഫോൾസിലേക്കുള്ള നടത്തമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. 100 meters ഉണ്ട്. നടന്നിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് വീഡിയോ നോക്കാം. ഓക്കെ, അങ്ങനെ വാട്ടർഫോൾസിൻ്റെ എൻട്രി എത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറിയിട്ട് ഇനിയും ഒരു 200 meters നടക്കേണ്ടി വരുമെന്ന് അവിടെ പറഞ്ഞത്. അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം. സമയം ഏകദേശം 5 ആവാറായി. അപ്പോൾ 5:30 വരെ ഇവിടെ എല്ലാ കാര്യങ്ങളും തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ 5:30 വരെ ഇവിടുത്തെ ഒരുവിധ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഓപ്പൺ ആവുകയുള്ളൂ. 5:30 ശേഷം ഇവിടെയും ഓപ്പൺ അല്ല, ക്ലോസ് ആണ്. അപ്പോൾ ഇപ്പോൾ 5:00 ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവിടെയും കൂടിയും കയറിയിട്ട് നേരെ നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇതും കൂടിയും കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഊട്ടി ഇനിയും. പക്ഷേ ഇപ്പം എന്തായാലും സമയമില്ല, ഇന്ന് തിരിച്ചു പോകാനുള്ളത് കൊണ്ട് ഇത് ലാസ്റ്റ് പ്ലേസ് ആയിരിക്കും. ഓക്കെ, കണ്ടോ നല്ല ഫിലിംസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. അപ്പോൾ ഓക്കെ ഗൈസ്, ഊട്ടിയിലുള്ള മാക്സിമം പ്ലേസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് സമയമില്ല, ഇനി ഒരുപാട് പ്ലേസ് കവർ ചെയ്യാനുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ 5:00 ഏകദേശം. അപ്പോൾ ഇനി 5:30 ഇവിടെ ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഓപ്പൺ ഉള്ളൂ. ഇന്ന് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും 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 കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.